വീഡിയോ ക്ലാസുകൾ യൂട്യൂബിൽ ലഭിക്കാനായി മാജിക് ബുക്ക് പി എസ് സി എസ് എസ് സി ആർ ആർ ബി എന്ന് സെർച്ച് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട രണ്ട് കോഡുകളാണ്. അപ്പോ എക്സാംസിന് നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ. അങ്ങനെ ഈ ഗ്രഹങ്ങളുടെ ഓർഡർ ഓർത്ത് വെക്കാൻ നമുക്ക് രണ്ട് കോഡുകളുണ്ട്. ഓക്കെ, ഈ ചെറുതിൽ നിന്നും വലുതിലേക്ക് ഒരു കോഡുണ്ട്. അതുപോലെ തന്നെ സൂര്യനിൽ നിന്നുള്ള പൊസിഷൻ, ഓരോ ഓർബിറ്റിലും ഏതൊക്കെ പ്ലാനറ്റ്സ് ആണ് വരുന്നത്, ആ ഒരു ഓർഡർ. ഓക്കെ, അന്നേരം ഇപ്പോ ഫസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാല് ഈ രീതിയിൽ നിങ്ങൾ അത് പഠിക്കുക. എം വെം ജേ സൺ, ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. എം വെം ജേ സൺ. ഓക്കെ, അത് ഇതൊരു മൂന്ന് നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കുക. ഇതൊരു ചെറിയ കോഡാണ്, ഇതേ രീതിയിൽ തന്നെ ഓർത്തു വെക്കുക. എം വെം ജേ സൺ. എം മീൻസ് മെർക്കുറി, വി എന്ന് പറഞ്ഞാല് വീനസ്, ഇ എർത്ത്, എം മാർസ്. ഓക്കെ, ജേ ജൂപ്പിറ്റർ, എസ് സാറ്റേൺ, യു യുറാനസ്, എൻ നെപ്റ്റ്യൂൺ. ഓക്കെ, അന്നേരം സൺ ഇവിടെ വരുവാണെങ്കിൽ തൊട്ടടുത്ത ഓർബിറ്റിലാണ് മെർക്കുറി വരുന്നത്, അതിനടുത്ത ഓർബിറ്റിൽ വീനസ്, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അതിന് ആ പൊസിഷന്റെ ഓർഡർ ആണ്, ഓരോ പ്ലാനറ്റിന്റെയും പൊസിഷന്റെ ഓർഡർ ആണ് ആദ്യത്തെ കോഡില് പറയുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്യൂ. എം വെം ജേസൺ. ഇനി രണ്ടാമത്തെ കോഡ് ഞാൻ പ്ലാനറ്റ്സിന്റെ വലിപ്പത്തിന്റെ ക്രമത്തിൽ അറേഞ്ച് ചെയ്തേക്കാണ്, അതായത് ചെറിയ പ്ലാനറ്റിൽ നിന്നും വലിയ പ്ലാനറ്റിലേക്ക്. അങ്ങനെ ഇവിടെ സ്മോൾ എന്ന് പറയുന്നത് മെർക്കുറിയാണ്, ഏറ്റവും ചെറിയ പ്ലാനറ്റ് ആണ് മെർക്കുറി. ഇവിടെ ലാർജർ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും വലിയ പ്ലാനറ്റ് ജൂപ്പിറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മളെ കോഡ് പറയാം. എം എം വീനസ് ജെ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. എം എം വീനസ് ജെ, ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, അന്നേരം നമ്മൾ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ പ്ലാനറ്റ്സിന്റെ വലിപ്പം കൂടി കൂടി വരികയാണ്. ഓക്കെ, അന്നേരം ഇവിടെ തന്നെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആയി. ഏറ്റവും ചെറിയ പ്ലാനറ്റ് മെർക്കുറി ആണ്, ഏറ്റവും വലിയ പ്ലാനറ്റ് ജൂപ്പിറ്റർ ആണ്. ഓക്കെ, അന്നേരം വേറെ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഏറ്റവും വലിയ പ്ലാനറ്റ് ജൂപ്പിറ്റർ ആയതുകൊണ്ട് തന്നെ ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതൽ ജൂപ്പിറ്ററിനാണ്. ഇത് ഏറ്റവും ചെറിയ പ്ലാനറ്റ് ആയതുകൊണ്ട് ഗുരുത്വാകർഷണം ഏറ്റവും കുറവ് മെർക്കുറിക്കാണ്. ഓക്കെ, അപ്പോ ഈ ഒരു കോഡിൽ നിന്ന് ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് കിട്ടും. അതായത് സൗര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് മെർക്കുറി. ഓക്കെ, അത് ഈ കോഡ് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. നെപ്റ്റ്യൂൺ എന്താണ്, ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ്. ഓക്കെ, അതിനെ മെർക്കുറി അടുത്തും നെപ്റ്റ്യൂൺ ദൂരെയുമാണ്, അകലെയുമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമാണ്, ഒന്നെന്ന് പറഞ്ഞാല് ഭ്രമണം, പിന്നെ ഒന്ന് പരിക്രമണം. എന്താണ് ഭ്രമണം? ഭ്രമണം മീൻസ് റൊട്ടേഷൻ. ഇപ്പോ ഒരു ഒബ്ജക്റ്റ് അതിന്റെ ആക്സിസിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഈ ചോക്ക് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, എനിക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാം. ഓക്കെ, അതിന് നമ്മൾ ഭ്രമണം എന്നാണ് പറയാം. ഇനി എന്താണ് റെവല്യൂഷൻ? റെവല്യൂഷൻ മീൻസ് ഒരു ഒബ്ജക്റ്റിനെ വേറൊരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അന്നേരം ഈ ഗ്രഹങ്ങൾ എന്താ ചെയ്യുക, റെവല്യൂഷൻ ആണ് ഇല്ലേ. ഒരു സണ്ണിന് സൺ അടുക്ക് കാണും, ഗ്രഹങ്ങൾ അതിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണ്. അന്നേരം ഈ രണ്ട് വാക്കുകൾ തമ്മിൽ തിരിഞ്ഞു പോകരുത്, ഭ്രമണവും പരിക്രമണവും. ഓക്കെ, അന്നേരം പരിക്രമണ വേഗത ഏറ്റവും കൂടുതൽ മെർക്കുറിക്കാണ്, കാരണം ഇത് അടുത്ത് നിൽക്കുകയല്ലേ. അതുകൊണ്ട് മെർക്കുറിക്കാണ് പരിക്രമണ വേഗത ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവെന്ന് പറഞ്ഞാല് നെപ്റ്റ്യൂൺ ആണ്, നെപ്റ്റ്യൂൺ ദൂരെ നിൽക്കുകയാണ്. ഭ്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ജൂപ്പിറ്റർ ആണ്. ഓക്കെ, അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്, നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കിട്ടുന്നതല്ല. കൂടിയ ഗ്രഹം ജൂപ്പിറ്റർ, ഭ്രമണ വേഗത. കുറഞ്ഞ ഗ്രഹം, ഭ്രമണ വേഗത കുറഞ്ഞ ഗ്രഹം വീനസ് ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ എക്സെപ്ഷണൽ കേസ് ആണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഏറ്റവും വലിയ ഗ്രഹം ജൂപ്പിറ്റർ ആണെന്നറിയാം, അതിലെ ഏറ്റവും ഭാരം കൂടിയ ഗ്രഹവും ജൂപ്പിറ്റർ തന്നെയാണ്. പക്ഷെ ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹം അവിടെ ശ്രദ്ധിക്കുക, ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹം ഒരിക്കലും മെർക്കുറി അല്ല. ഏറ്റവും ചെറിയ ഗ്രഹം മെർക്കുറിയാണ്, ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹം എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്ററിനെ അടുത്ത് വരുന്നു സാറ്റേൺ ആണ്. സാറ്റേൺ ആണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ഇന്നർ പ്ലാനറ്റ്സും ഔട്ടർ പ്ലാനറ്റ്സും.
ഓക്കേ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും അടുത്തുള്ള നാല് പ്ലാനറ്റ്സ് അതിനെ നമ്മൾ ഇന്നർ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഓക്കേ അന്നേരം എം വി ഇ എം അത്രയായപ്പോൾ ഇന്നർ പ്ലാനറ്റ്സ് ആയി എർത്ത് ഇന്നർ പ്ലാനറ്റ് ആണ് ഇനി ഏറ്റവും ഏറ്റവും വലിയ ഇന്നർ പ്ലാനറ്റ് ആണ് എർത്ത് എന്ന് പറയുന്നത് ഇനി ഔട്ടർ പ്ലാനറ്റ്സ് വരാം ജെ സൺ ഓക്കേ നാല് പ്ലാനറ്റ്സ് ഉണ്ട് അവിടെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ ആണ് ഓക്കേ അത്ര ഇന്നർ പ്ലാനറ്റ്സ് മനസ്സിലാക്കുക ഔട്ടർ പ്ലാനറ്റ്സ് മനസ്സിലാക്കുക മൊത്തം എട്ട് പ്ലാനറ്റ് ഉണ്ട് ഓക്കെ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം അപ്പോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും അടുത്ത ക്ലാസ്സിൽ കാണാം.